Thank you.
Thank you.
I'm going to go to the hospital.
Thank you.
Yeah.
Thank you.
വിഷമിച്ചിരുന്നു. പക്ഷെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഭാരതപ്പുഴയെ കാണാനിടയായപ്പോഴാണ് നമ്മുടെ പ്രവർത്തനം വെറുതെയല്ല എന്ന് തിരിച്ചറിഞ്ഞത്. കാരണം ഒരാഴ്ച കൊണ്ട് വീണ്ടും വറ്റി വരണ്ട ഒരു കണ്ണീർച്ചാലായി മാറിയ ഭാരതപ്പുഴയെ കാണുവാൻ അവസരം വന്നു. വീണ്ടും ആ ചിന്ത വീണ്ടും നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് വീണ്ടും റിലീസ് ചെയ്യിക്കണം. അപ്പോഴാണ് ഇതിന് തക്ക ഉചിതമായ ഒരാൾ തന്നെ വേണമെന്നുള്ള സാറിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്രയും കൂടെ വെയിറ്റ് ചെയ്ത് അതിന് തക്ക ഒരു വ്യക്തിത്വത്തെ കണ്ടെത്തുകയും അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ഭാരതപ്പുഴ എന്ന് പറയുന്ന പുഴയുടെ മാത്രമല്ല നമ്മുടെ നാടിന്റെ സംസ്കാരം. നമുക്കറിയാം ഓരോ നാടിന്റെ സംസ്കാരവും ഓരോ നദീതടവുമായി ബന്ധപ്പെട്ടതാണ്. നൈൽ നദി, ഈജിപ്ത്യൻ സംസ്കാരം ഒക്കെ അതാത് നദീതടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യം തന്നെ പ്രകൃതിയെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ്. നമ്മുടെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് പാപത്തെ മുക്കിക്കളയാനും ഒഴുക്കിക്കളയാനും നമ്മുടെ നദികൾക്ക് കഴിയും. ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ബൈബിളിൽ പറയുന്നത് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ദൈവം ഓരോ ദിവസവുമാണ് നദിയെയും പുഴയെയും പ്രകൃതിയും ഒക്കെ ഒരുക്കിയെടുത്തത്. അതിനെയൊക്കെ കാര്യവിചാരകനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയെ പരിപാലിക്കാനാണ് മനുഷ്യന്റെ ധർമ്മം, അല്ലാതെ അതിനെ ചൂഷണം ചെയ്ത് കൊന്നുകളയുവാനല്ല. നമ്മുടെ പുഴയെയും നമ്മുടെ മരങ്ങളെയും നമ്മുടെ ചെടികളെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ ഒരു നല്ല നാടാക്കി മാറ്റുക എന്ന ആശയം എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത ഈ തേങ്ങലും തീരങ്ങൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്തു. ഇത് നമ്മൾ മാക്സിമം ആളുകളിൽ ആ ഒരു മെസ്സേജ് എത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓരോ നാടിന്റെയും സംസ്കാരത്തിന്റെയും ചിഹ്നങ്ങളാണല്ലോ നദികൾ. കേരള നാടിന്റെ സംസ്കാരം പൂവിട്ടതിലും ഇതൽ വിരിച്ചതിലും നദികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വള്ളത്തൂർ നഗരിയും കേരള കലാമണ്ഡലവും സന്ദർശിച്ചു വരുന്ന വേളയിലാണ് എൻ എസ് എസ് വിദ്യാർത്ഥിനികൾ നദിയെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. മലയാള നാടിന്റെയും ഭാഷയുടെയും വലിയ അടയാളമായ നിലയുടെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. പാരിസ്ഥിതികമായി നമ്മുടെ നാടിന്റെ മഹാപ്രളയം ഓർമ്മപ്പെടുത്തുന്നതും പരിസ്ഥിതിയുടെയും നദികളുടെയും സംരക്ഷണവും വീണ്ടെടുപ്പുമാണ്. അതിനായുള്ള നമ്മുടെ സ്കൂളിന്റെ കരുതലാണ് തേങ്ങലിൽ തീരങ്ങളിൽ എന്ന ഈ ഡോക്യുമെന്ററി. ഇന്നത്തെ എന്റെ കർത്തവ്യം ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. ആദ്യമായി തന്നെ നമ്മുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രിയ മാനേജർ റെവറൻഡ് ജെ ക്രിസ്റ്റീൻ മാത്യുവിന് നമ്മുടെ സ്കൂളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇതിന്റെ പ്രദർശനോദ്ഘാടനം നിർവഹിച്ചത് തൃശൂരിന്റെ സ്വന്തം കലക്ടർ ശ്രീമതി അനുപമയാണ്. നന്നായി പ്രവർത്തിക്കുകയും മനുഷ്യരോടുള്ള അടങ്ങാത്ത സ്നേഹവും അനുഗമ്പയുമാണ് മാതൃകാപരമായ സർവീസ് ജീവിതമെന്ന് ഓരോ പ്രവർത്തനങ്ങളിലും ഓർമ്മിപ്പിക്കുന്ന ശ്രീമതി അനുപമ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. പുതിയ തലമുറയ്ക്ക് അനുകരിക്കാനാവും വിധം നിസ്വാർത്ഥ സേവനം നടത്തുന്ന അനുപമയ്ക്ക് ഏറെ അനുപമ മാമിന് ഏറെ ആത്മസംതൃപ്തിയോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ തേങ്ങലിൻ തീരങ്ങളിൽ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത പ്രസാദ് ജി എഡ്വാർഡിനാണ്. സാമൂഹ്യ പ്രസക്തിയുള്ള ഒരുപാട് ഡോക്യുമെന്ററികൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്ക്രീനേജ് എല്ലാവരുടെയും പേരിൽ ഇന്ന് നമുക്ക് തേങ്ങലിൻ തീരങ്ങളിൽ എന്ന ഡോക്യുമെന്ററി പൂർവ്വത്തിലാക്കി തന്ന പ്രസാദന ഹൃദയനിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ആശംസകളെക്കുറിച്ച് സംസാരിക്കാനായി എത്തിയില്ല പ്രദീപ് സാർ നമ്മുടെ അടുത്ത് പോയി. പ്രദീപ് സാർ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ പി ടി എ പ്രസിഡന്റ്, എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം,
ഇന്ന് നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രദീപ് സാറിന് അഭാവത്തിൽ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ പ്രിയ ചാക്കോ സാർ, നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പമുണ്ട്. പ്രകൃതിയെ ഒത്തിരി സ്നേഹിക്കുന്ന ചാക്കോ സാർ നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹത്തെ സ്നേഹത്തിന്റെ ഭാഷ രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്കൂളിന്റെ പ്രിയ ഹെഡ് മാസ്റ്റർ, എല്ലാ പ്രവർത്തനങ്ങളിലും NSS ഗൈഡ് എന്നൊന്നുമില്ല, സ്കൂളിനെ ഒത്തൊരുമിച്ച് കൊണ്ട് നടത്തുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്ന നമ്മുടെ അരുൺ സാറിന് ഹൃദയ നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഔപചാരികതയുടെ പേരിലാണെങ്കിലും ബിൻസി ടീച്ചറാണ് ഈ തേങ്ങലിയും തീരങ്ങളിൽ എന്നുള്ള ഈ വർഷത്തെ കുട്ടികൾക്ക് പ്രയോജനപ്പെട്ടില്ല എങ്കിലും കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ നിലയെക്കുറിച്ചും ഒരുപാട് കവിതകളും ഒരുപാട് അതിനെക്കുറിച്ച് വന്നിട്ടുള്ള പല കവിതകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം ആയിരിക്കാനും ബിൻസി ടീച്ചർ ഒരുപാട് സമയം ടീച്ചറുടെ ചെലവഴിച്ചിട്ടുണ്ട്. ഒത്തിരി നന്ദിയോടെ, ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞു. അടുത്തതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രോഗ്രാം ഓഫീസർ, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ധന്യ, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ധന്യ, അതോടൊപ്പം ദിവ്യ, അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് നിങ്ങൾ കേട്ടായ സംഗീതം സംവിധാനം ചെയ്തത് സജീവൻ മാസ്റ്ററാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് വേറെ പിരിഞ്ഞുപോയി. ഒത്തിരി നന്ദിയോടെ ആദരവോടെ അദ്ദേഹത്തെ ഈ വേദിയിൽ ഞങ്ങൾ സ്മരിക്കുന്നു. ഇന്ന് ആ ഗാനം ആലപിച്ചു തന്നത് കഴിഞ്ഞ വർഷത്തെ NSS ലീഡറായിരുന്ന അനു വിൽസനാണ്. അനു വിൽസനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. സർവോപരി ഇന്നത്തെ ഇതിനുവേണ്ടി ഡാറ്റ കളക്ഷൻ നടത്തിയതെല്ലാം കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥിനികളാണ്. ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഇന്ന് എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും, ഇനി ആരെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. The official program ends here. After national anthem, there will be a screening of our documentary Thengalin Thirangalil. So after national anthem, all the dignitaries on the stage, teachers and students are requested to move to the common hall in the second floor. Now all of you please stand up for national anthem. ഏറ്റവും അവസാനം ഒത്തിരി നന്ദിയോടെ പറയാൻ വേണ്ടി വിട്ടുപോയൊരു പേരാണ് നമ്മുടെ മജിസ്റ്റാറാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നന്നായി ചിക്കൻ പിടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ മജിസ്റ്റാർക്ക് വിട്ടുപോയതാണ് ഏറ്റവും അവസാനം കുറച്ച് നന്നായി പറയണം എന്നൊക്കെ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. ഒത്തിരി നന്ദി.